വേൾഡിൽ എവിടെ നിന്നിട്ടും തുറക്കാനും അടക്കാനും പറ്റുന്ന ലോക്കാണ് കേട്ടോ ഈ കാണുന്നത്. 500 രൂപ മുതലാണ് ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ആവറേജ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അധികവും ഉപയോഗിക്കുന്നത്. 30 ട്രില്യൺ ലോക്കുകൾ ഈ കോമ്പിനേഷൻ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ചാവി, അതായത് ഇതുകൊണ്ട് മാത്രമേ ഈ ലോക്ക് തുറക്കാൻ പറ്റുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, വീടുകളുടെ സുരക്ഷയ്ക്ക് ഡോറുകൾ അത്യാവശ്യമാണല്ലോ, അതുപോലെ തന്നെ നല്ല ഇനം ഡോറുകൾക്ക് ക്വാളിറ്റിയുള്ള ലോക്കുകളും അത്യാവശ്യം തന്നെയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വീടുകളിൽ ഉപയോഗിക്കുന്ന ലോക്കുകളെ കുറിച്ചാണ്. അതിൽ തന്നെ 500 രൂപ മുതൽ 35,000 രൂപ വരെയുള്ള ലോക്കുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിലാണ് ഇതുപോലുള്ള ലോക്കുകൾ കൂടുതൽ കാണുന്നത് അല്ലേ? ബാക്കി രാജ്യങ്ങളോ അല്ലെങ്കിൽ നമ്മളെ കേരള സംസ്ഥാനം വിട്ട് കഴിഞ്ഞാൽ തന്നെ ഇതുപോലുള്ള ലോക്ക്, എന്തുകൊണ്ട് ഈ ലോക്കിന് ഇത്ര പ്രാധാന്യം? നമ്മളെ നാട്ടില് കേരളത്തില് പ്രധാനമായിട്ടും ഫ്രണ്ട് ഡോറിന് ഉപയോഗിക്കുന്നത് ഡബിൾ ഡോറുകളാണ്. ഡബിൾ ഡോർ, അത് നമ്മളെ ഒരു വീടിന്റെ, ഇനി എത്ര സാധാരണക്കാരനാണെങ്കിലും ഇനി എത്ര വലിയ പണക്കാരനാണെങ്കിലും അവർ വീടിന്റെ ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോറ് ചെയ്യുന്നതിനാണ് അവര് പണ്ട് മുതലേ തന്നെ പ്രാധാന്യം കാണിപ്പിക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ തറവാടുകളൊക്കെ ഡബിൾ ഡോർ ആയിരുന്നു. ആ ഡബിൾ ഡോറിൽ പണ്ട് വലിയ മനകള് അതേപോലെ തന്നെ ഇല്ലങ്ങളിലൊക്കെ നമ്മൾ പണ്ട് കണ്ടുവന്നിരുന്നത് മണിച്ചിത്രത്തായി പോലുള്ള ലോക്കുകൾ. ആ സിസ്റ്റം തന്നെ ഇന്നും ആളുകൾ മാറി ഗൾഫിലൊക്കെ പോയെങ്കിലും അവർ നാട്ടിലെത്തിക്കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇവിടുത്തെ നാട്ടിലെ ആളുകൾ വളരെ നല്ല വലിയ, എത്ര വലിയ വീടുണ്ടാക്കുകയാണെങ്കിലും ഡോറിന്റെ ആ ഒരു കൺസെപ്റ്റ് ഡബിൾ ഡോർ ആയിട്ട് തന്നെ തുടരുകയാണ് കേരളം. അതെ, ഡബിൾ ഡോറ് രണ്ട് രീതിയിൽ നമുക്ക് ഹാഫ് ഹാഫ് തുറക്കണം, അല്ലെങ്കിൽ ഒരു വലിയ പൊളി ഒരു ചെറിയ പൊളി, ഈ രീതിയിൽ ഡബിൾ ഡോർ അല്ലേ. ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന മണിച്ചിത്രതായി ആ വലിയ ലോക്ക് അല്ലേ, അവിടെ ഉണ്ട് അതിന്റെ കളക്ഷൻ. കാരണം ഇപ്പൊ പുതിയത് വന്നുകൊണ്ട് ഇപ്പൊ ട്രെൻഡിങ് ഇതാണ്. ഇതാണോ ഇതിൽ ഉപയോഗിക്കുന്ന ലോക്കുകൾ? ഇതിൽ നമുക്ക് എല്ലാ തരം ആളുകൾക്കും, ഇപ്പൊ സാധാരണക്കാരന് വേണമെങ്കിൽ ഒരു 500 രൂപ മുതൽ നമുക്ക്, അതല്ല ഏറ്റവും വലിയ പണക്കാരനാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് സാങ്കേതികതയ്ക്ക് അനുസരിച്ചുള്ള ഡിജിറ്റൽ ഫിംഗർ പ്രിന്റോട് കൂടിയിട്ടുള്ള ലോക്കുകൾ വരെ ഇന്ന് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അതെ അതെ, നമ്മൾ ഒരു ലോക്കിനെയും പ്രൊമോട്ട് ചെയ്യില്ല കേട്ടോ, എല്ലാ ബ്രാൻഡും നല്ല തന്നെയാണ്. നമ്മള് ഓരോന്നിന്റെ വശങ്ങൾ പറഞ്ഞു തരുകയാണ്. ഏതൊക്കെയാണ് നമുക്ക് കൊറിയന്ന് തരുന്ന ലോക്കാണ്, മേഡ് ഇൻ കൊറിയാണ് ഈ ലോക്ക്. യാല അല്ലേ? യാല, അത് നമുക്ക് ഡിജിറ്റൽ ലോക്കില് ഡബിൾ ഡോർ ലോക്കിന് കിട്ടുന്ന ഏക ലോക്ക്, ഡിജിറ്റൽ ലോക്ക്. അതായത് നമുക്ക് ഡബിൾ ഡോറിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഡിജിറ്റൽ ലോക്ക് ഇപ്പൊ മാനുഫാക്ചർ ചെയ്യുന്നത് നിലവിൽ യാല മാത്രമാണ്. അതിൽ പറ്റുന്ന ഒരു ലോക്കാണ് ഇത്. ഇതിന് നമുക്ക് ഫിംഗർ ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമുക്ക് നമ്പർ ലോക്ക് ഉണ്ട്, ഇതിന് ഫിംഗർ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിന് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. മാത്രമല്ല നമുക്ക്, അതായത് ഫോണിൽ തന്നെ നമുക്ക് ലോക്ക് ഓപ്പൺ ചെയ്യാം, ക്ലോസ് ചെയ്യാം, ബ്ലൂടൂത്ത് ഡിവൈസ് വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതേപോലെ ഇത് വൈഫൈ മൊഡ്യൂളാണ്, വൈഫൈ ബ്രിഡ്ജ് ആണ് ഇത്. ഇതിന്റെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേൾഡിൽ എവിടെ, ലോകത്ത് എവിടെ നിന്നുകൊണ്ട് നമുക്ക് വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലോക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാം. അതെ, വേൾഡിൽ എവിടെ നിന്നിട്ടും തുറക്കാനും അടക്കാനും പറ്റുന്ന ലോക്കാണ് കേട്ടോ ഈ കാണുന്നത്. അതുപോലെ കുടിൽ വ്യവസായമായിട്ട് മുതലുള്ള ലോക്ക്, അതുപോലെ ഇന്റർനാഷണൽ ബ്രാൻഡുള്ള ലോക്ക് എല്ലാം ഇവിടെ ലഭ്യമാണ്. അതാണ് ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും ഇപ്പോ ഒറ്റ സെറ്റ് ആയിട്ട് വരുന്ന സംഭവമായിരിക്കും അല്ലേ? ഇതൊക്കെ നമുക്ക് അഡീഷണൽ കസ്റ്റമർ ചോയ്സ് ആണ്, വേണമെങ്കിൽ വെക്കാം. ഇപ്പൊ എന്റെ ഫോൺ, പിന്നെ ഫോൺ ഉപയോഗിച്ചിട്ട് എനിക്ക് ഗൾഫിൽ നിന്നുകൊണ്ട് എന്റെ വീട്ടിലെ ലോക്ക് തുറക്കണം എന്ന് ആഗ്രഹിക്കുന്ന കസ്റ്റമർക്ക്, അല്ലെങ്കിൽ കൂടുതൽ സെക്യൂരിറ്റി ആഗ്രഹിക്കുന്ന കസ്റ്റമർക്ക്, അവർക്ക് വേണമെങ്കിൽ ഈ വൈഫൈ ബ്രിഡ്ജ് നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് അവർക്ക് വാങ്ങിട്ട് സെറ്റ് ചെയ്യാം. ഇതൊക്കെ ഈ ബ്രാൻഡ് തന്നെയാണ്, ഏൽഡ തന്നെയാണ് ഈ ലോക്കവും ഈ വൈഫൈ ബ്രിഡ്ജും ഒക്കെ ഇത് തന്നെയാണ്. അപ്പൊ ഒരു അടിപൊളി ലോക്കിംഗ് സിസ്റ്റം ആണ്. ഈ ലോക്കിന് നമുക്ക് ഏകദേശം ഒരു 35,000 രൂപ ആ റേഞ്ചിലേക്ക് വില വരും. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 35,000 വരെയുള്ള ലോക്ക് പറഞ്ഞാല് ആ ഒരു ലോക്കാണ് ഈ ലോക്ക് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു ലോക്കാണ് യാലയുടെ ഈ ലോക്ക്. ഫിംഗർ പ്രിന്റ് വൈഫൈ വരെയുള്ള സൗകര്യമുള്ള ലോക്കാണിത്. നമ്മളിപ്പോൾ ഒരുപാട് ലോക്കുകളെ കുറിച്ച് പറഞ്ഞു, ഒരുപാട് ലോക്കിംഗ് സിസ്റ്റം പറഞ്ഞു. ചില ആൾക്കാർക്ക് ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാന്നൊക്കെ ഇപ്പോൾ സംശയം ഉണ്ടാവും. അപ്പോൾ ഇത് മാത്രമല്ല, വേറെയും നമ്മൾ ഫിംഗർ പ്രിന്റ് ടച്ച് ചെയ്യുന്ന ഒരുപാട് ലോക്കുകളുണ്ട്. നമ്മൾ അത് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോ സിംഗിൾ ഡോറിനാണെങ്കിലും ഡബിൾ ഡോറിനാണെങ്കിലും ഒക്കെ അവൈലബിൾ ആണ് അല്ലേ? അതെ, സാധാരണഗതിയിൽ ഇത്തരം ലോക്കുകൾ ഇനി പുറത്ത് ഉണ്ടെങ്കിൽ തന്നെ അവർ അത് സിംഗിൾ ഡോറിനാണ് ഉപയോഗിക്കാറുള്ളത്. കാരണം അവിടെ ഡബിൾ ഡോർ ഇല്ല. ഡബിൾ ഡോർ വളരെ അപൂർവമായിട്ട് പുറം രാജ്യങ്ങളിലാണെങ്കിലും മറ്റു സംസ്ഥാനങ്ങളും ഉപയോഗിക്കുന്നുള്ളൂ. കേരളത്തിൽ ഇത്തരം ലോക്കുകൾ ഉപയോഗിക്കുന്നത് ഡബിൾ ഡോറിനാണ്. ഈ തരം ലോക്കുകൾ നമ്മൾ എത്ര മുതലാണ് അതിന്റെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്? 500 രൂപ മുതലാണ് ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ആവറേജ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അധികവും ഉപയോഗിക്കുന്നത് ഒരു 2,500 ഒരു 6,000 രൂപയുടെ ഇടയിലുള്ള ലോക്കുകളാണ് സാധാരണ ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിലും നമ്മളൊരു സാധാരണക്കാരൻ ചെറിയ വീട്ടിലെ 500 മുതലുള്ള ലോക്കുകൾ കണ്ടിട്ടാക്കാൻ ബാക്കി തരാം. നമുക്ക് കാണിച്ചു തരാൻ പറ്റും 500 രൂപ മുതലുള്ള എവിടെയാണുള്ളത്? ഇത്തരം ലോക്കുകൾ പ്രധാനമായിട്ടും വൺ സൈഡ്
കീയും ബാക്ക് സൈഡ് നോബും ആയിട്ടാണ് വരുന്നത്. ഇതിൽ ഈ ലോക്കുകൾ നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരും, ഫ്രണ്ട് സൈഡ് വെറും ജസ്റ്റ് ഒരു ചാവി മാത്രം. ഇതില് നമ്മൾ ഡബിൾ ഡോറിൽ നമ്മൾ ഒരു ഹാൻഡിൽ കൊടുക്കുക ചെയ്യുന്നത്, അത് ആളുകളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഹാൻഡിൽ നമുക്ക് സെലക്ട് ചെയ്ത് ഏത് ഹാൻഡിലും സെലക്ട് ചെയ്യാം. ഓക്കേ, സാധാരണ ഗതിയിൽ ഇങ്ങനെയാണ് ഡബിൾ ഡോറിന് ഏറ്റവും കുറഞ്ഞ റേഞ്ചിലുള്ള ലോക്കുകൾ വരുന്നത്. ഓക്കേ, ഇതൊന്ന് തുറന്ന് കാണിക്കാം. നമ്മൾ ലോക്ക് ഇങ്ങനെ ഇത് ഉള്ളിലേക്ക് നീക്കണം അല്ലേ? ഓക്കെ, ഇതാണ് അതിന്റെ സിസ്റ്റം. സിമ്പിൾ ആണ് സിസ്റ്റം ലോക്ക് എന്ന് പറയുന്നത്. ഈ ടൈപ്പ് ലോക്കിന് സിസ്റ്റം ലോക്ക്, അതായത് 6 തവണ ഇത് അത്ര പ്രൊട്ടക്ഷൻ കൊടുക്കാം. ഇത് മെറ്റീരിയല് സ്റ്റീൽ തന്നെ അല്ലേ? എസ് എസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ അയണും വരുന്നുണ്ട് ഇതിന്റെ ബോഡി. ഉള്ളിലുള്ളതൊക്കെ ഒന്നുകിൽ സിങ്ക് അല്ലെങ്കിൽ എസ് എസ് അല്ലെങ്കിൽ ബ്രാസ്. അങ്ങനെ മെറ്റീരിയൽ ഉദിക്കുന്നതിന്റെ ഉള്ളില് ഈ നാല് ഐറ്റം മെറ്റീരിയലാണ് വരുന്നത്. അതായത് തുരുമ്പ് പിടിക്കാത്ത മെറ്റീരിയലുകളാണ് ഈ പറഞ്ഞല്ല. അപ്പൊ ഇതിനാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിലൊരു 500, 700, 1000 അങ്ങനെ ആ റേഞ്ചിലേക്ക് ഇങ്ങനെ ആ റേഞ്ച് കയറി പോകും. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത സ്റ്റേജിലേക്ക് അല്ലേ? നമ്മള് സാധാരണ ഗതിയിൽ ഇതിൽ ഉപയോഗിക്കുന്ന ലോക്കുകളാണ് ഇത്തരം ലോക്കുകൾ. ഇതിന് നമുക്ക് വേണമെങ്കിൽ ബാക്കിൽ ചാവിയും ഫ്രണ്ടിലും ചാവി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബാക്കിൽ നോബ് വരുന്ന ടൈപ്പ് ലോക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഈ ലാച്ചിങ് സിസ്റ്റം. ഈ ലാച്ചിങ് സിസ്റ്റം എന്ന് വെച്ചാൽ ഇതിപ്പോ നമുക്ക് നമ്മള് സിംഗിൾ ഡോർ ഒക്കെ ജസ്റ്റ് ഒന്ന് പിന്നെ ചാരിയിട്ട് കഴിഞ്ഞാൽ ക്ലോസ് ആവുന്ന രൂപത്തിൽ ഇതിന് ലാച്ചിങ് സിസ്റ്റം വരുന്നുണ്ട്. ഈ ലാച്ചിങ് സിസ്റ്റം നമ്മുടെ നാട്ടിൽ വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കാറുള്ളൂ. കാരണം ഈ ലാച്ചിങ് സിസ്റ്റത്തിൽ ഈ ഹാൻഡിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇത് പിന്നീട് ഇപ്പൊ ജസ്റ്റ് ഒന്ന് ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ തുറക്കണമെങ്കിൽ ചാവി വേണം. അതുകൊണ്ട് ഇത് സാധാരണ ഗതിയിൽ ഇത് കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതിന് രണ്ട് സിസ്റ്റം എന്ന് വെച്ചാൽ ഒന്ന് ബാക്കിൽ നോബ്, ഫ്രണ്ടിൽ ചാവി. അതേപോലെ തന്നെ ബാക്കിൽ ചാവി, ഫ്രണ്ടിൽ ചാവി, രണ്ട് സൈഡിലും ഇത് ടു സൈഡ് കീ ആണ്. ഓക്കെ, മുമ്പൊന്നും നമ്മൾ ഒരു സൈഡിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പുറത്ത് നമുക്ക് ചാവി ഇടാൻ പറ്റില്ല. ഇതിപ്പോ രണ്ടും അങ്ങനെ വരും. നമുക്ക് തുടങ്ങുന്നത് നമുക്ക് 2000, 2500 അത് അങ്ങനെ 6000 രൂപ വരെ ഈ റേഞ്ചിലുണ്ട്. ഇത് നമുക്ക് ഗോദ്രേജ്, ഇനോക്സ്, യാല. ആ, അത് ചോദിക്കേണ്ട വേറെ കാര്യമാണ്. ഇതിപ്പോ ഒരുപാട് കമ്പനികൾ സപ്ലൈ ഉണ്ടല്ലോ, ഇതൊക്കെ ഓരോ ബ്രാൻഡുകളല്ലേ? ഓരോ അതിൽ പ്രധാനമായിട്ടുള്ള ബ്രാൻഡുകളാണ് ഇപ്പൊ പറഞ്ഞ ഗോദ്രേജ്, യാല, ഇനോക്സ്, യൂറോപ്പ, ബോസ്, സ്കോർ, അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ. ഇന്റർനാഷണൽ ബ്രാൻഡ് ഉണ്ട് ഇതിൽ അല്ലേ? യാലൊക്കെ ഇന്റർനാഷണൽ ബ്രാൻഡാണ്. ഗോദ്രേജ് ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ലോക്ക് ബ്രാൻഡാണ്. അതില് ഈ ലോക്കുകളില് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഈ 6000 രൂപ വരെ ഉള്ള ലോക്കുകളാണ് സാധാരണ ഗതിയിൽ ആളുകൾ പർച്ചേസ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു മറ്റൊരു ഗുണം എന്താ വെച്ചാൽ, നമ്മൾ സാധാരണ നമ്മൾ ബെഡ്റൂം ലോക്കൊക്കെ നമുക്കൊരു മാക്സിമം 5 വർഷമാണ് ഗ്യാരണ്ടി കൊടുക്കുന്നത്. എന്നാലിപ്പൊ യൂറോപ്പ്, അതേപോലെ ഇനോക്സ്, ഗോദ്രേജിന്റെ ചില ലോക്കുകളൊക്കെ 15 വർഷമാണ് ഇവർ ഗ്യാരണ്ടി കൊടുക്കുന്നത്. 15 വർഷം ഗ്യാരണ്ടി കൊടുക്കുന്ന ലോക്കുകളാണ് കേട്ടോ പരിചയപ്പെട്ടത് അല്ലേ? ഇതൊക്കെ അതിൽ പെടുന്നതാണ്. യൂറോപ്പയുടെ ഈ ലോക്കുകൾക്ക് 15 വർഷമാണ് ഗ്യാരണ്ടി. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് മാറ്റി സർവീസ് ചെയ്യേണ്ടതാണെങ്കിൽ കമ്പനി സർവീസ് ചെയ്തു തരും, അതല്ല അത് മാറ്റേണ്ടതാണെങ്കിൽ റീപ്ലേസ് ചെയ്ത് തരും. നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കാരണം ലോക്കുകളൊക്കെ കുട്ടികളൊക്കെ കളിച്ച് പെട്ടെന്ന് കേട് വരുന്ന സംഭവമാണ്. അതിന് ഈ വാറണ്ടി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ വാങ്ങുമ്പോൾ. ഇനിയിപ്പോൾ അടുത്ത കാറ്റഗറി, നമ്മളൊരു സാധാരണക്കാരൻ്റെ വീട് നിന്ന് കയറി കുറച്ചൊക്കെ റിച്ച് ആയിട്ട് അത് കയറുകയാണെങ്കിൽ 2500 മേലെ ലോക്ക് ഏതൊക്കെയാണ്? ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് പറയാം, ഇപ്പൊ നമ്മൾ ഗോദ്രേജിന്റെ നമ്മൾ 2500 രൂപ ഏകദേശം റേഞ്ച് വരുന്ന ലോക്കാണ് ഇത്. ഇത് ഗോദ്രേജിന്റെ തന്നെ ഒരു 3000 റേഞ്ചിൽ വരുന്ന ലോക്കാണ് ഇത്. കൂടുതലും ഈ ഇത്തരം ലോക്കുകൾ തന്നെയാണ് പോകുന്നത്. നമ്മള് ആളുകള് അധികം ആളുകൾ ഇത്തരം ഈ ഒരു റേഞ്ചിലുള്ള ലോക്കുകളൊക്കെ തന്നെയാണ് വാങ്ങുന്നത്. ഇതിന്റെ മുകളിലേക്ക് പിന്നെ ഒരു ഫാൻസി കുറച്ചും കൂടി ഒന്ന് ഭംഗിയും ഇതൊക്കെ ആളുകള് സേഫ്റ്റിയോടൊപ്പം തന്നെ കുറച്ച് ഭംഗി വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു 4500-5000 റേഞ്ചിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ വരും ഈ ലോക്കുകൾ. ഇത് ബ്രാസ് ആണോ? അല്ലല്ല, ഇത് നമുക്ക് പെയിന്റിംഗ് ആണ്. ഇതൊക്കെ ഈ പെയിന്റിങ്ങിന് നമുക്ക് സാധാരണ ഗതിയിൽ പെയിന്റിങ് നമ്മൾ കെമിക്കലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും പിന്നെ രാസപദാർത്ഥങ്ങളായിട്ടുള്ള പിന്നെ കോണ്ടാക്ട് ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ കാലഘട്ടങ്ങളും നിലനിൽക്കും, അതേ ഫിനിഷിൽ നിൽക്കും. പിന്നെ ഇതിന്റെ നേരെ മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് 8000-8000 രൂപ ആ റേഞ്ചിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള കുറച്ചുകൂടി നമുക്ക് സെക്യൂരിറ്റി, അതായത് ഇതിന്റെ കീക്ക് ചില പ്രത്യേകതകൾ ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ലോക്കിന് നമുക്ക് ഏകദേശം ഒരു 10,000-10,000 രൂപയുടെ അടുത്ത് വില വരുന്നുണ്ട് ഈ ലോക്കിന്. ഈ ലോക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ ചാവി, ഈ ചാവിക്കാണ് ഇതിന്റെ പ്രത്യേകത. ഈ ചാവി എന്ന് പറഞ്ഞാൽ 30 ട്രില്യൺ കോമ്പിനേഷൻ കീ ഉപയോഗിച്ചുകൊണ്ട് ഈ ലോക്ക് തുറക്കാൻ പറ്റില്ല എന്നാണ് ഗോദ്രേജ് പറയുന്നത്. അത്രമാത്രം ഈ ഇതുപോലെ മറ്റുള്ള ചാവികൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് വേറെ ചാവി ഉപയോഗിച്ചുകൊണ്ട് തുറക്കാൻ പറ്റില്ല ഒരാൾക്ക് ഇത്. അതായത് 30 ട്രില്യൺ ലോക്കുകൾ എന്താ പറയാ, കീ കോമ്പിനേഷൻ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ചാവി, അതായത് ഇതുകൊണ്ട് മാത്രമേ ഈ ലോക്ക് തുറക്കാൻ പറ്റുള്ളൂ. അത്രയും
സെക്യൂരിറ്റി ഏകദേശം സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി നമ്മൾ 1, 2, 3, 4, 5 5 എന്ന് പറഞ്ഞാൽ നമ്മൾ ലോക്കറിന്റെ സെക്യൂരിറ്റി ആണ്. അപ്പൊ ലോക്കറിന്റെ നേരെ താഴെ 4 സെക്യൂരിറ്റി ലെവൽ 4 വരുന്ന കീ ആണ്. അതുകൊണ്ടാണ് ഇതിന് ഇത്ര വില വരുന്നതും റേറ്റ് എത്രയാണ്? ഏകദേശം ഒരു 9,000 രൂപന്റെ അടുത്ത് വരുന്നുണ്ട്. ഡിസ്കൗണ്ട് ഒക്കെ 9,000 രൂപ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഗോദ്രേജ് ആട്ടോ കമ്പനി, നമ്മുടെ ഇന്ത്യന്റെ ബ്രാൻഡ് തന്നെയാണ് അല്ലേ? ഇത് സെയിം കളർ, ഇതില് വൺ സൈഡ് ഡബിൾ സൈഡ് കീ ആണ്, ഇത് വൺ സൈഡ് നോബ് വൺ സൈഡ് കീ ആണ്. ചെറിയൊരു മാറ്റം. ഇതൊക്കെ നമുക്ക് ഡിഫറെന്റ് കളറിൽ അതേപോലെ പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള കളറുകളിലാണ് നമുക്ക് ഇത് ലഭ്യമാണ്. അതേപോലെ തന്നെ ഇതിനൊക്കെ ലാച്ച്, ഈ ലാച്ച് വേണമെങ്കിൽ ചില ആളുകൾക്ക് ലാച്ച് വേണ്ട ആളുകൾക്ക് അത് ലാച്ചും വരുന്ന ടൈപ്പ് മോഡൽ. അതായത് രണ്ട് രീതിയിൽ അല്ലേ, നമ്മളെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഇത് ഒഴിവാക്കിയിട്ട് ഉള്ള മോഡലായിട്ട് കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, ഇനി ഇതിന്റെ കാറ്റഗറി, അടുത്ത കാറ്റഗറി ഏതാണ്? ഇതേ കാറ്റഗറിയിൽ വരുന്ന വേറെ ലോക്ക് ഉണ്ട്, ബോണസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ. ഇതിന്റെ ഈ ലോക്കിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഇതിപ്പോ നമ്മളിപ്പോ കണ്ട ലോക്കുകളൊന്നും നമുക്ക് ഫ്രണ്ട് ലോക്ക് ചെയ്യും, ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഉണ്ടാവുള്ളൂ, ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഇതിന് ഈ ഫ്രണ്ടില് ഇത് ഉപയോഗിച്ച് ഇതിനൊരു ലാച്ച് വരുന്നുണ്ട്. ഈ ഫ്രണ്ട് ഈ ഡോർ ലോക്കിന് ലാച്ച് വരുന്നുണ്ട്. ഈ ലാച്ച് നമുക്ക് ഡോർ ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് വരച്ച് അടച്ചാൽ ഇത് ക്ലോസ് ആവും. അങ്ങനെ ക്ലോസ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് വീടിന്റെ ഉള്ളിലേക്ക് തന്നെ കയറണമെന്നുണ്ടെങ്കിൽ ചാവി വേണ്ട, നമുക്ക് ജസ്റ്റ് ഈ നോബ് തിരിച്ചാൽ മതി. എത്ര സമയം വരെയാണ് അതിന്റെ? അതിന് ടൈമിന്റെ വിഷയമല്ല. ഈ ലോക്കിൽ നമുക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ലോക്ക് വരാൻ കാരണം, ഈ ലോക്കിന് ഇതിന് ബാക്കിൽ സെപ്പറേറ്റ് വേറൊരു ചാവി ഉണ്ട്. ഇത് സെക്യൂരിറ്റി എന്ന് വെച്ചാല് ഫ്രണ്ടിലെ ചാവിയും ബാക്കിലെ ചാവിയും ചാവി തന്നെ ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ ബാക്കിലെ ചാവി കൊണ്ട് നമ്മൾ ഈ പിന്നെ ലോക്ക് ക്ലോസ് ചെയ്താല് നമുക്ക് ഫ്രണ്ടിലെ ചാവി ഉപയോഗിച്ചിട്ട് പോലും നമുക്കിത് തുറക്കാൻ പറ്റില്ല. പിന്നെ ഇതിന്റെ അതേപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഇതിന് ഇവിടെ ഒരു എക്സ്ട്രാ സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ലാച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഈ റെഡ് കളറിലേക്ക് നമ്മൾ ഇങ്ങോട്ട് ടേൺ ചെയ്ത് വെച്ചാല് പിന്നെ നമുക്ക് ചാവി കൊണ്ടോ ഒന്നുകൊണ്ടും ഈ ലോക്ക് തുറക്കാൻ പറ്റില്ല. അതായത് ഉള്ളിന്ന് അല്ലാതെ പുറത്തുനിന്ന് നമുക്ക് പിന്നെ ഈ ലോക്ക് തുറക്കാൻ പറ്റില്ല. അതേപോലെ ഈ ചാവി കൊണ്ട് ലോക്ക് ചെയ്ത് വെച്ചാലും ഇതേ സംഭവം തന്നെ, ഇത് പിന്നീട് തുറക്കാൻ പറ്റില്ല. ഭയങ്കര സെക്യൂരിറ്റി ആണല്ലോ അല്ലേ? ലോക്ക് മാത്രമല്ല ഇതിന്, നമുക്ക് ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിന്റെ ഈ ലാച്ച് എന്നുള്ള സിസ്റ്റം, അത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഇങ്ങനത്തെ ലോക്കുകൾ കീ ഒരുപാട് കൊടുക്കേണ്ടിയല്ലേ? ചിലപ്പോ ഒന്ന് മിസ്സായ ആകെ കുടുങ്ങി പോയില്ല. 5 കീ വരെ പിന്നെ ഇതിന്റെ പ്രൈസ് പോലെ തന്നെയാണോ അതിന്റെ പ്രൈസ് വരിക? അല്ല, ഇതിന് ഏകദേശം 6 ഇഞ്ച് തന്നെ ഉള്ളൂ, 8 രൂപയുടെ ഉള്ളിലായി തന്നെ ഈ ലോക്കിന് വരുന്നത്. പിന്നെ ഇതില് നമുക്ക് ഒരുപാട് ഞാൻ പറഞ്ഞു വ്യത്യസ്തമായിട്ടുള്ള ബ്രാൻഡുകൾ, അതില് യാല എന്ന് പറഞ്ഞാല് നമ്മൾ ഇന്റർനാഷണൽ ബ്രാൻഡ് ആണ്. അതുപോലെ ഒരുപാട് കമ്പനിയുടെ ലോക്ക് ഉണ്ട്. ഇനോക്സ്, ഇത് ഈ ഇനോക്സിന്റെ ലോക്കാണ്. അതേപോലെ നമുക്ക് പിന്നെ സ്കോറ്, ഒരു നമുക്ക് ഇന്ത്യയിൽ തന്നെ ഇപ്പൊ അലിഗഡ് ആണ് ലോക്കിന്റെ ഏറ്റവും ഹബായിട്ട്, ലോക്കിന്റെ ഹബായിട്ട് നിൽക്കുന്ന സ്ഥലം അലിഗഡ്. അവിടെ നിന്ന് കുടിൽ വ്യവസായം പോലെ ഉണ്ടാക്കുന്ന ലോക്ക് അങ്ങനത്തെ നമുക്ക് പുറത്തു നിന്ന് വരുന്ന. ഇപ്പൊ ഉദാഹരണത്തിന് വളരെ അധികം നന്ദി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കേണ്ട വിവിധ തരം ലോക്കുകളെ കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയല്ലോ. വീടും വീടുപണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന വീഡിയോസിന് വേണ്ടിയിട്ട് ഡെക്കോവാർ ഡിസൈനിന്റെ ചാനൽ സന്ദർശിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പറയണ്ടല്ലോ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.